ഇസ്ലാമിലെ പുതുവർഷത്തിൻ്റെ ആരംഭത്തിലാണ് നമ്മളുള്ളത്. ഇസ്ലാമിലെ ഒന്നാമത്തെ മാസമാണ് മുഹറം. അറബി കലണ്ടറിലെ ഒന്നാമത്തെ മാസമാണ് മുഹറം. അവസാനത്തെ മാസം ദുൽഹിജ്ജയാണ്. അറബി കലണ്ടറും അതിൻ്റെ വിശ്വാസപരവും ആശയപരവുമൊക്കെയായ കുറേ കാര്യങ്ങൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. നമ്മുടെ സംഭവങ്ങളെയും കർമ്മങ്ങളെയും സർക്കാർ സംവിധാനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളാത്ത എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറബി കലണ്ടറിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് മനസ്സിലാക്കാനും നിലനിർത്താനും ഓർമ്മിക്കാനും ഓർമ്മിപ്പിക്കാനുമൊക്കെയുള്ള ശ്രമങ്ങൾ നിരന്തരമായി നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. പുതിയ തലമുറയിലൊന്നും അറബി കലണ്ടർ അത്രമാത്രം ഓർമ്മിക്കപ്പെടുന്ന രൂപത്തിൽ ചിലപ്പോൾ നിലകൊണ്ടുകൊള്ളണം എന്നില്ല. ഒരു റമദാനും ഒരു ദുൽഹിജ്ജയും പിന്നെ മുഹറം മാസത്തിലെ നോമ്പും പിന്നെ കുറച്ച് റബീഉൽ അവ്വലിലെ നബിദിനവും ഈ ഒരു നാല് മാസം ഏതോ ഒരു സ്വഭാവത്തിൽ മുസ്ലിം ഉമ്മത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോവുകയും അതിലെ ചില കാര്യങ്ങൾ ചില പ്രത്യേക രീതിയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഓർമ്മിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതിനപ്പുറം അറബി കലണ്ടറിലെ 12 മാസങ്ങളും അതിൻ്റെ പ്രത്യേകതകളും ഒന്നും അത്ര യുക്തിപരമായി ബുദ്ധിപരമായി വൈജ്ഞാനികമായി വിശ്വാസപരമായി ഒന്നും നമ്മൾ മനസ്സിലാക്കാത്ത സാഹചര്യങ്ങളിലൂടെയായിരിക്കും കാര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കുട്ടികളെയും കുടുംബങ്ങളെയൊക്കെ ഇത് പഠിപ്പിക്കുക. മുഹറം മുതൽ ദുൽഹിജ്ജ വരെയുള്ള പ്രധാനപ്പെട്ട അറബിയിലെ 12 മാസങ്ങളെയും പഠിക്കുക. നമ്മുടെ വീട്ടിലും കുടുംബത്തിലും ജീവിതത്തിലുമൊക്കെ ഉണ്ടാകുന്ന പ്രത്യേകമായ സംഭവങ്ങളെ അറബി കലണ്ടർ അനുസരിച്ചുകൊണ്ട് കണക്ക് കൂട്ടുന്ന ഓർമ്മിക്കുന്ന ഓർമ്മിപ്പിക്കുന്ന ഒരു രീതിയും നമ്മൾ നിലനിർത്തുക. കാരണം ഈ കലണ്ടറിന് വിശ്വാസവുമായി ബന്ധമുണ്ട്, ആദർശവുമായി ബന്ധമുണ്ട്, ഈമാനും ഇസ്ലാമായിട്ടൊക്കെ ബന്ധമുണ്ട്. കലണ്ടർ എന്ന് പറയുമ്പോൾ തന്നെ അത് ഭൗതികമായ ഒരു കാര്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ആളുകൾ. ഭൗതികമായ കാര്യങ്ങളുണ്ട്, മതപരമായ കാര്യങ്ങളുണ്ട്, പിന്നെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു കാര്യമില്ല ഇസ്ലാമിൽ, അങ്ങനെ കുറേ കാര്യങ്ങളില്ലെന്നെ ഒരൊറ്റ കാര്യമുള്ളൂ. എല്ലാ കാര്യങ്ങളും ദീനീപരമായ കാര്യങ്ങളാണ്. ഒന്നിക്കൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ. അതിൽ ഭൗതിക കാര്യമെന്നോ രാഷ്ട്രീയ കാര്യമെന്നോ മതകാര്യമെന്നോ സാമ്പത്തിക കാര്യമെന്നോ സാംസ്കാരിക കാര്യമെന്നുള്ള വേർതിരിവെന്നുള്ളത് വെച്ചിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ദീനീപരമായ കാര്യങ്ങളായി, അള്ളാഹ്ക്ക് വിരുദ്ധമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ദീനീ വിരുദ്ധമായ കാര്യങ്ങളായി. ഈ രണ്ട് ചർച്ച അല്ലാതെ ഖുർആനിൽ നിങ്ങൾക്ക് ഇത് കുറച്ച് മതപരമായ കാര്യങ്ങളുണ്ട്, കുറച്ച് ഭൗതികമായ കാര്യങ്ങളുണ്ട്, കുറച്ച് രാഷ്ട്രീയപരമായ കാര്യങ്ങളുണ്ട്, കുറച്ച് സാമൂഹികമായ കാര്യങ്ങളുണ്ട്. എല്ലാം ദീനിലാണ് ഉൾക്കൊള്ളുക. ദീനിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മതപരമെന്നോ രാഷ്ട്രീയമെന്നോ സാമ്പത്തികമെന്നോ സാംസ്കാരികമെന്നോ ശാസ്ത്രം എന്നോ ചരിത്രം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വേർതിരിക്കാം. അതല്ലാതെ ദീന് വേറെ, ചരിത്രം വേറെ, ദീന് വേറെ, സയൻസ് വേറെ, ദീന് വേറെ, എഡ്യൂക്കേഷൻ വേറെ, ദീന് വേറെ, രാഷ്ട്രീയം വേറെ, ദീന് വേറെ, മതം എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് ദീനി. ഈ ചർച്ച ഖുറാൻ നടത്തിയിട്ടില്ല. അപ്പൊ കലണ്ടറിന്റെ കാര്യത്തിലും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കലണ്ടറിനെ കുറിച്ച് ഖുറാൻ പറയുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഖുറാൻ എന്തിനാ കലണ്ടറിനെ കുറിച്ച് പറയേണ്ട കാര്യം? അക്കങ്ങളും അതിൻ്റെ കള്ളികളും അതിൻ്റെ അളവുകളും ഒക്കെ നിശ്ചയിക്കുന്നിടത്ത് ഖുർആൻ അതിലേക്ക് ചർച്ചകൾ വേണ്ട കാര്യമില്ല. കാലഘടനയും ദിവസവും കാലമൊക്കെ അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നതിന് വലിയ ചരിത്രമൊക്കെ ഉണ്ട്. അതിലേക്കൊന്നും നമ്മളിപ്പോൾ കടന്നു പോകണില്ല. ഇന്നത്തെ ഷുഹൂരി ആകാശഭൂമികൾ സൃഷ്ടിച്ച നാള് തൊട്ട് തന്നെ അള്ളാഹിൻ്റെ അടുത്ത് 12 മാസങ്ങൾ അള്ളാഹ് നിർണയിച്ചിട്ടുണ്ട്. ഇത് ഖുർആൻ പറയണം. അള്ളാഹു 12 മാസങ്ങൾ നിർണയിച്ചു വെച്ചിട്ടുണ്ട്. ആകാശ ഭൂമികളെ സൃഷ്ടിച്ച നാള് തൊട്ട് തന്നെ 12 മാസങ്ങളായി കാലത്തെ വർഷത്തെ സമയങ്ങളെ അള്ളാഹു നിർണയിച്ചിട്ടുണ്ട്. ഇതല്ലാ പറഞ്ഞാൽ പിന്നെ കലണ്ടർ ഇസ്ലാമായല്ലോ. ഇസ്ലാമിനൊരു കലണ്ടർ എന്നുണ്ടായില്ല, ഒരു കലണ്ടർ ഉണ്ട് എന്നുണ്ട് നമ്മൾക്ക് മനസ്സിലായല്ലോ. കാലഗണനക്കും സമയഗണനക്കും ഒക്കെ നിർണയിക്കുന്നതിനും നിശ്ചയിക്കുന്നതിനുമൊക്കെ ഇസ്ലാമികപരമായ രീതിശാസ്ത്രമുണ്ട് എന്ന് മനസ്സിലാക്കാൻ പിന്നെ വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല. പിന്നെ ഇന്നത്തെ ഷുഹൂര് എന്തല്ല, അള്ളാഹുവിന്റെ അടുത്ത് മാസങ്ങൾക്ക് കൃത്യമായ എണ്ണമുണ്ട്. യോമ ഫലത്തെ സംഭവത്തിൽ വല്ലറുള്ള ആകാശഭൂമികൾ സൃഷ്ടിച്ച നാള് തൊട്ട് തന്നെ എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹ് പറയണത്. മിൻഹ അർബഅത്തുൻ, ചർച്ച വേറെയാണ്, അതിലേക്ക് ഇപ്പൊ നമ്മൾ കടന്നു പോകണം. ഞാൻ പറഞ്ഞു ഖുർആനത് കൈകാര്യം ചെയ്തതോടുകൂടി ദീനായി, കലണ്ടറും ദീനായി.
അപ്പൊ ദീനിലൊരു കലണ്ടർ ഉണ്ട്, അല്ല കലണ്ടറിലൊരു ദീനുണ്ട്, അതനുസരിച്ചിട്ടായിരിക്കും കലണ്ടറിനെയും കാലങ്ങളെയും മാസങ്ങളെയും നമ്മൾ പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇൻഷാല്ലാ അത് വേറെ ഒരു ചർച്ചയായിട്ട് നമുക്ക് പിന്നീട് ഒരുക്കാൻ കൈകാര്യം ചെയ്യാം. ഈ 12 മാസങ്ങൾ മുഹറം മുതൽ ദുൽഹജ്ജ് വരെയുള്ള 12 മാസങ്ങളെയും നമ്മുടെ കുട്ടികളെയും കുടുംബങ്ങളെയൊക്കെ നമ്മൾ പഠിപ്പിക്കണം, അവരെ ഓർമ്മയിൽ വെക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. മുഹറത്തോടുകൂടിയാണ് ഇസ്ലാമിലെ പുതിയ മാസം ആരംഭിക്കുന്നത്, കലണ്ടർ ആരംഭിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും മുഹറം മാസത്തെ അങ്ങനെ തെരഞ്ഞെടുക്കാനുണ്ടായ കാരണം? നമുക്കറിയാം മുഹറം മാസത്തിൽ രണ്ട് കാര്യമാണ് നമ്മൾ, ഒരൊറ്റ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ട് കാര്യം മുസ്ലിം സമുദായത്തിൽ നടക്കുന്നുണ്ട്. മുഹറം 10 വരെ ഒരു കാര്യം നടക്കാൻ പാടില്ല എന്ന് അങ്ങനെയൊന്നും നല്ല കാര്യങ്ങളൊന്നും മുഹറം 10 വരെ പുതിയ സംരംഭങ്ങൾ, പുതിയ വീട് കൂടല്, കല്യാണം, ഇതൊന്നും നടക്കരുത് എന്ന് പറയുന്ന ഒരു വിശ്വാസമൊക്കെ അത് എവിടുന്ന് വന്നതെന്നൊന്നും നമുക്കറിയില്ല. എല്ലാ ദിവസവും അള്ളാന്റെ തന്നെയാണ്. പിന്നെ ദിവസം വളരെ ആകെ വെള്ളിയാഴ്ചയെ കുറിച്ച് മാത്രം അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞിട്ടുള്ളൂ. അത് അതിന് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി എന്നാലും ദിവസം എല്ലാ ദിവസങ്ങളും തുല്യം തന്നെയാണ്. വെള്ളിയാഴ്ച ജുമുഅക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പ്രത്യേകമായ രീതിയിൽ മാനസികമായും കർമ്മപരമായും തയ്യാറെടുത്തുകൊണ്ട് ജുമുഅക്ക് സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ മുന്നൊരുക്കം നടത്തണം. അതിന് ആ ദിവസത്തെ തന്നെ യഹൂദന്മാരോ മറ്റു മതക്കാരോ ഒക്കെ ചെയ്യുന്നത് പോലെ സകലതും മാറ്റി വെച്ച് ഇനി വേറൊരു പണിയില്ല, ഇന്ന് ഇത് തന്നെയാണ് എന്ന രീതിയിൽ വെച്ചിട്ടുള്ള ജുമുഅ കഴിഞ്ഞാലും ജുമുഅന്റെ തൊട്ട് മുമ്പും ജുമുഅന്റെ ശേഷം ഒക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യവും ചെയ്യാം. ഹലാലായ കാര്യങ്ങളെ ാണ് ഈ പറയുന്നത്, അതൊക്കെ ചെയ്യാം. പക്ഷെ ജുമുഅ എന്ന് പറയുന്ന മുസ്ലിം സമൂഹത്തിന്റെ സംഘടിത ഭാവങ്ങളെയും സാമൂഹിക മുന്നേറ്റങ്ങളെയും അവരുടെ ഐക്യത്തെയും അവരുടെ ഒരുമയെയും അവർ സ്വീകരിക്കേണ്ട നിലപാടുകളെയും നടപടിക്രമങ്ങളെയും ഒക്കെ ഉമ്മത്തിനോട് പരസ്പരം പങ്കുവെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്നുള്ള നിലക്ക് ജുമുഅയെ സവിശേഷമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ബാക്കി എല്ലാ ദിവസവും കളയൊക്കെ സമയം തന്നെ. അപ്പൊ മുഹറം 10 വരെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റുമോ, ചെയ്യാൻ പാടില്ല എന്ന് കള നഹസ് എന്ന് പറഞ്ഞാൽ ദുഷകരമുള്ള ദിവസമാണ് എന്ന രീതിയിലെ കളകൾ അതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനൊന്നും ഇസ്ലാമിൽ ഒരു പ്രസക്തിയില്ല. അമ്മാതിരി എല്ലാ അന്ധവിശ്വാസങ്ങളുടെയും അടിവേരർത്തിട്ടാണ് ഇസ്ലാം കടന്നു വന്നിട്ടുള്ളത്. നമ്മളീ പറയുന്ന ശാസ്ത്ര ഭൗതിക മുന്നേറ്റത്തിന്റെ കാലഘട്ടത്തിൽ പോലും എല്ലോ അന്ധവിശ്വാസങ്ങളും അട്ടിപ്പേറ് കിടക്കുകയാണ് പുതിയ സമൂഹത്തിൽ. നമ്മളീ മൊബൈലും കമ്പ്യൂട്ടറും ഇന്റർനെറ്റ് ശാസ്ത്രമൊക്കെ വിധിച്ചു പറഞ്ഞപ്പോൾ ആളുകളൊക്കെ ഭയങ്കര ബുദ്ധിപരമായി യുക്തിപരമായി ചിന്താപരമായിട്ടൊക്കെ കാര്യങ്ങളെ സമീപിക്കാൻ തുടങ്ങിയതൊക്കെയാണ് നമ്മൾ വിചാരിക്കുക. ഇങ്ങനെയൊന്നും അല്ലപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടിയ അന്ധവിശ്വാസങ്ങൾ സമുദായത്തിലടക്കം, മുസ്ലിം ഉമ്മത്തിലടക്കം, അതിന്റെ ഒന്നും ഉദാഹരണങ്ങളിലേക്കും സംഭവങ്ങളിലേക്കും ഇപ്പൊ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളിപ്പോ കടന്നു പോകണില്ല. ഞാൻ പറഞ്ഞത് മുഹറം 10 വരെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യാതിരുന്നത് കൊണ്ടോ ചെയ്യുന്നത് കൊണ്ടോ ഒരു പ്രശ്നവുമില്ല. ഏത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വിശ്വാസം മുസ്ലിം സമുദായത്തിൽ എവിടെയൊക്കെയോ നിലനിൽക്കുന്നു. രണ്ടാമത്തെ രണ്ട് നോമ്പാണ് നമ്മൾ എടുക്കാറുള്ളത്. സാത്തുവാഴ് ആശുറാഴ് എന്ന് പറയുന്ന 9, 10 രണ്ട് നോമ്പുകൾ ഈ മുഹറം മാസത്തിൽ നമ്മൾ നിർവഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾക്കിടയിൽ അതുകൊണ്ടാണ് മുഹറം മാസം നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത്. അങ്ങനെ രണ്ട് നോമ്പുണ്ട്, അത് എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. അല്ലാത്തവർക്ക് പിന്നെ അതും വരാൻ സാധ്യതയല്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കല്യാണോ തക്കാരോ വീട് കൂടലോ ബിസിനസ്സോ ഒക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ നഹസ് നോക്കിയിട്ട് ഏതെങ്കിലും ആളുകൾ പറഞ്ഞു കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് മുഹറത്തിലെ 10 ദിവസത്തിലെ ആദ്യത്താണ്, അതുകൊണ്ട് ഇന്നിപ്പോ ഒന്നും പരിപാടി നടത്താൻ പറ്റില്ല എന്നൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ മുഹറം അങ്ങനെ ആളുകളുടെ ശ്രദ്ധയിൽ കടന്നു വരും. ഈ രണ്ട് നോമ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ആഴ്ചയിൽ കടന്നു വരികയാണ് നമ്മുടെ മുമ്പിലേക്ക്. മുഹറം 9-നും മുഹറം 10-നും രണ്ട് നോമ്പെടുക്കുക. നബി 10-നാണ് നോമ്പെടുത്തിയിരുന്നത്, 10-ന് നോമ്പെടുത്തിയിരുന്നു. പിന്നീട് അവസാന റസൂൽ പറഞ്ഞു അടുത്ത വർഷം ഞാൻ ഉണ്ടെങ്കിൽ 9 കൂടി ഞാൻ എടുക്കും, 9 കൂടി ഞാൻ എടുക്കും. മദീനയിൽ വന്ന സന്ദർഭത്തിലാണ് ഈ നോമ്പ് മുഹറം 10-ന് നോമ്പ് റസൂൽ എടുക്കാൻ തുടങ്ങിയത്. അപ്പൊ ആളുകൾ ആ മദീനയിൽ വന്നപ്പോൾ യഹൂദന്മാര് നോമ്പെടുക്കുന്നുണ്ട്, യഹൂദന്മാര് ഈ മുഹറം 10-ന് നോമ്പെടുക്കുന്നുണ്ട്. അപ്പൊ റസൂൽ വെച്ച് എന്താണ് ഇവര് നോമ്പെടുക്കാനുള്ള കാരണം? അപ്പൊ അവര് പറഞ്ഞു അന്നാണ് മൂസ പ്രവാചകൻ മോശ ഞങ്ങളെ കടല് കടത്തി ഫറോവയിൽ നിന്നും കടല് കടത്തി ചെങ്കടലുകൾ പുലർത്തി കടത്തി ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്. ഫറോവയെയും സംഘത്തെയും അല്ലാഹു ദൈവം യഹോവ മുക്കിക്കൊന്നത് അന്നായിരുന്നു. അതിന്റെ ചരിത്രപരമായ ഓർമ്മകളെ അയവിറക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ നോമ്പെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ മൂസ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതിനേറ്റവും അർഹതപ്പെട്ടവർ നമ്മളാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ സഹോദരനാണ്. പ്രവാചകത്വപരമായ ആ നടപടികളിലും ക്രമങ്ങളിലും ഞാനും അദ്ദേഹവും ഒരേ നിലപാടിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ആ ഒരു സംഭവത്തെ ഓർമ്മിക്കാൻ അവരെക്കാൾ അർഹതയുള്ളത് നമുക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 10-ന് നോമ്പെടുക്കാൻ വളരെ പ്രധാനപ്പെട്ട സന്നത്ത് നോമ്പായിട്ട് അതിനെ നിശ്ചയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുക. ആ രണ്ട് നോമ്പും പിന്നീട് അവസാന കാലത്താണ് പറഞ്ഞത് 9-ന് അടുത്ത വർഷം ഞാൻ ഉണ്ടെങ്കിൽ 9-ാമത്തെ നോമ്പ് ഞാൻ എടുക്കുമായിരുന്നു. അങ്ങനെ 9, 10 താസുആഴ് 9-ാമത്തെ ആശുറാവ് 10-ാമത്തെ സാത്ത് ആശറത്ത് എന്നുള്ള അറബി വാക്കിൽ നിന്നാണ് താസുആഴ് ആശുറാവ് എന്ന് അതിന്
പറയുന്നത്. ഷിയാ വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ ഭയങ്കര മുഹറം വധന സംഭവം നടക്കലുണ്ട്. അത് ഇസ്ലാമായിട്ട് നേർക്കുന്നേരം ഒരു കണക്ഷനുള്ള സാധനമല്ല. ഓലാ നടത്തുന്ന കർമ്മങ്ങൾ, ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കർബലയിലെ രക്തസാക്ഷിത്വത്തെ ഓർമ്മിച്ചുകൊണ്ട് ഭയങ്കര പരിപാടികളും ശരീരത്തിലെ പീഡകൾ നമ്മുടെ ക്ഷേത്രത്തിലൊക്കെ കാണുന്നത് പോലെ വാളുകൊണ്ടൊക്കെ ഇങ്ങനെ വെട്ടി ഇവിടെയൊക്കെ മുറിവുണ്ടാക്കി എന്നിട്ട് ദൈവത്തിന് ഗുരുതി കൊടുത്ത് രക്തം ചിന്തി പ്രവചനമൊക്കെ നടത്തുന്നത് പോലെ ഷിയാ വിഭാഗത്തിലെ ചില വിഭാഗങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? മുഹറം 9-നും 10-നും ഒക്കെ പ്രത്യേകമായ രീതിയിൽ എന്തായാലും ഒരു പേര് പറയുന്നുണ്ട്, മറന്നു, അത് ആഘോഷിക്കും. എന്നിട്ട് അന്ന് സ്വന്തം ശരീരത്തിലൊക്കെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് മുറിവൊക്കെ ഉണ്ടാക്കും. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തം ചിന്തിയതിന്റെ ഓർമ്മകൾ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തം ചിന്തിയതിന്റെ ഓർമ്മ വേറെ പുതുക്കണം. അത് ഇതല്ല, ഇങ്ങനെയല്ല. വളരെ വലിയ ഇസ്ലാമിക ഖിലാഫത്തിലെ, ഇസ്ലാമിക രാഷ്ട്രീയ അട്ടിമറികളിലെ, ഇസ്ലാമിക ലോകത്ത് സംഭവിച്ചിട്ടുള്ള വലിയൊരു ദുരന്തത്തിന്റെ പ്രതീകങ്ങളിലൊന്നായിരുന്നു കർബല എന്ന് പറയുന്നത്. അതിൽ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൗത്രൻ അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും മകനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ പൊതുസമൂഹത്തിന് ധാരാളം പാഠങ്ങളെ, സന്ദേശങ്ങളെ നൽകുന്നതാണ്. എന്തായിരുന്നു ആ രക്തസാക്ഷിത്വം? പക്ഷേ അത് മുഹറമാസവുമായി ബന്ധപ്പെട്ടതല്ല. ഇസ്ലാം മുഹറത്തെ പുണ്യകരമാക്കി മാറ്റിയെടുക്കുന്നതിനുള്ള ന്യായമായിട്ട് ഉള്ളതല്ല ആ സംഭവങ്ങൾ. ദാസുവാവും ആഷുറാവുമാണ് മുഹറമാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. നേരത്തെ പറഞ്ഞ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം സമുദായത്തെയുമായി കടല് കടന്ന് ഫലസ്തീനിലേക്കുള്ള പ്രയാണത്തിലേക്ക്, നാട് സ്വന്തം നാട്ടിലേക്ക് പോകുന്നതിന്റെ ഹിജറ, പലായനം, അതിന്റെ മറുവർഷം എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഏറ്റവും അപകടകാരികളായ ഒരു ഭരണകൂടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെങ്കടലിൽ മുക്കി നശിപ്പിക്കുകയും ചെയ്തതിന്റെ ചരിത്രമാണ് ദാസോഹം ആഷുറാവും. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നോമ്പുകൊണ്ടാണ് നമ്മൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാറുള്ളത്. അത് നമ്മൾ പഠിക്കേണ്ടതാണ്. നമ്മൾ ഭയങ്കര പുണ്യത്തിനാണ് നോമ്പെടുക്കാറുള്ളത്. പക്ഷെ നിങ്ങൾ നോമ്പിനെ, ഓരോ നോമ്പിനെ എടുത്ത് പരിശോധിച്ച് നോക്കുന്നു, എല്ലാ നോമ്പുകളും എന്താണ്? വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നോമ്പുകൾ ഇത് മൂന്നും. ഫർള് നോമ്പ് അത് റമദാനിലെ നോമ്പാണ്. റമദാനിലെ നോമ്പ് എന്തുകൊണ്ടാണ് റമദാനിൽ നിർബന്ധമാക്കപ്പെട്ടത്? ഖുർആൻ ഇറങ്ങിയതിന്റെ നന്ദിയായിക്കൊണ്ടാണ്, ഖുർആൻ അവതരിച്ചതിന്റെ നന്ദിയായിക്കൊണ്ടാണ്. മനുഷ്യലോകത്തിലെ, പ്രപഞ്ചത്തിലെ ഏറ്റവും അത്ഭുതകരമായ സംഭവങ്ങളാണ് വേദഗ്രന്ഥങ്ങളുടെ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്കുള്ള ഇറക്കം എന്ന് പറയുന്നത്. അത് അവസാനിച്ചത് ഖുർആൻ ഇറങ്ങിയതോടുകൂടിയാണ്. എല്ലാ കിതാബുകളും ഇറങ്ങിയിട്ടുള്ളത് റമദാൻ മാസത്തിലാണെന്ന്. അതുകൊണ്ട് ആ കിതാബിനെ ഇറങ്ങിയതിന്റെ സന്തോഷത്തെ, ആ കിതാബിനെ ഏറ്റെടുക്കുന്നതിന്റെ നടപടിക്രമങ്ങളെ, ആ കിതാബ് ഇറങ്ങിയതിനോടുള്ള ഐക്യദാർഢ്യ പ്രകടനമായിക്കൊണ്ടാണ് ഒരു മാസം നമ്മളോട് നോമ്പെടുക്കാൻ പറഞ്ഞത്. ഖുർആനും നോമ്പിനാണ് പന്തുള്ളത്. പക്ഷെ അതിന് ഒരു ആത്മീയ ആചാര അനുഷ്ഠാന സ്വഭാവത്തിൽ അങ്ങനെ ആക്കിയിട്ട് ഖുർആൻ വേറൊരു ഭാഗത്തും നമ്മൾ വേറെ ഭാഗത്തും ഓതലൊക്കെ ഉണ്ട്. പക്ഷെ ഖുർആനാണ് അതിന്റെ മർമ്മം. ഖുർആൻ നിർവഹിച്ച, ഖുർആൻ നടത്തിയ ഒരു വിപ്ലവത്തെ പ്രതിനിധീകരിക്കാനും പ്രയോഗിക്കാനും ഞാൻ സന്നദ്ധനാണ് എന്നതിന്റെ പ്രാക്ടിക്കൽ പരിശീലനമാണ് യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് പറയുന്നത്. പിന്നെ കഴിഞ്ഞ മാസം നമ്മളെടുത്ത് അറഫയിലെ നോമ്പാണ്. ഇത് യാദൃശികമായിരിക്കാം. മുഹറമാസത്തിലൂടെ ആരംഭിച്ച് ദുൽഹജ്ജിലാണ് ഇസ്ലാമിലെ വർഷം അവസാനിക്കുന്നത്. മുഹറമാസത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവവും പ്രവാചകൻ തിരുമേനിയുമായി അതിനെ ബന്ധപ്പെടുത്തുന്നത് പ്രവാചകന്റെ ഹിജ്റ. ഹിജ്റ വർഷം ആരംഭിക്കുന്നത് മുഹറത്തോട്. ഹിജ്റ നടന്നിട്ടുള്ളത് മുഹറത്തിലല്ല, റബീഉലായിരുന്നു ഹിജ്റ നടന്നത്. പക്ഷേ ആ നടന്ന വർഷത്തെ, നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയിട്ടുള്ള മാസം ഏത് ഉൾക്കൊണ്ടിട്ടുള്ള വർഷത്തിന്റെ തെരഞ്ഞെടുത്തുകൊണ്ടാണ് ഹിജ്റ കലണ്ടർ ആരംഭിക്കുന്നത്. അപ്പോ ഹിജ്റയിൽ നിന്ന് തുടങ്ങി ദുൽഹജ്ജ വരെയുള്ള പ്രവാചകന്റെ ചരിത്രത്തിലെ മക്കം ഫത്ഹ്, അതുപോലെ തന്നെ പ്രവാചകന്റെ അറഫ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. മക്ക വിജയിച്ചടക്കുന്നതോടുകൂടി ഹിജ്റയിൽ നിന്ന് ആരംഭിച്ച് മക്കം ഫത്ഹോടുകൂടി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നേടിയെടുത്ത ഒരു വലിയ വിജയമുണ്ട്, വലിയൊരു വിജയമുണ്ട്. ആ ദുൽഹജ്ജ്, ഹജ്ജ് എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഒരു ഒരു സാമൂഹിക ഘടനയും അതിന്റെ വിജയവും അതിന്റെ പ്രഖ്യാപനങ്ങളും അതിന്റെ സംരക്ഷണവും അതിന്റെ നിലനിർത്തലും അതിന്റെ മുന്നോട്ടുള്ള പോക്കിനെയും ഒക്കെ മുസ്ലിം ഉമ്മത്തിനെ അതിന്റെ സംവിധാനങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണല്ലോ ഹജ്ജ്. അങ്ങനെ ഹജ്ജിൽ അവസാനിച്ച് വീണ്ടും മുഹറത്തിലൂടെ നമ്മൾ തുടങ്ങുകയാണ്.